ഇവിടെ ഒരുപാട് ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചുറ്റും വീട് നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു പക്ക പോസിറ്റീവ് വൈബാണ്. അപ്പം അത് ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ടും ചെയ്യാം. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ മറ്റു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേന് കണ്ടൊരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ലനായിട്ടൊരു കാഴ്ചയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല ബ്യൂട്ടിയാണ് കേട്ടോ. അതായത് ഇത് ഓരോന്നും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ്. മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയോടൊക്കെ ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ലവ് ബേഡ്സിൻ്റെയൊക്കെ ഈ കൂട് പുള്ളിക്കാനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു പോസിറ്റീവ് എനർജിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മോർണിംഗിൽ എണീറ്റ് ഈ ചെടികളെല്ലാം കാണുക, അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുക, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ, അതായത് ഈ ചെടികളൊക്കെ എങ്ങനെയാണ് ആക്കിയേക്കുന്നത്, എന്താണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ നമുക്ക് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ടൊരു വീടൊക്കെ പണിയാമെന്ന് വെച്ചോ. അപ്പോൾ വീടൊക്കെ പണിയുമ്പോഴത്തേന് ചെടികളൊക്കെ വളർത്തണം, ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വെക്കണമെന്ന്, ഇതുപോലത്തെ സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം, അതായത് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടികളൊക്കെ ഇതാ ഇതുപോലെ തന്നെ ആൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റും ചെയ്യാം. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചെടികളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഇനി സെറ്റ് ചെയ്ത് വെച്ച ആളെ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ചങ്ക് തന്നെയാണ്, ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജിതിൻ ബ്രോയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഭയങ്കര ക്രേസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്, ചെറിയ ക്രേസ് ഉണ്ട്. അതായത് ചെടികളൊക്കെ ഇങ്ങനെ ആക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ശരി, ഇപ്പം നിങ്ങൾ ആളെ പരിചയപ്പെട്ടില്ലേ, ഇനി നമുക്ക് ഈ ചെടികളൊക്കെ ഓരോന്ന് വരാനായിട്ട് നോക്കാം. വാ, ഇതാ ഇവിടെ സ്റ്റാർട്ടിങ് ഇതുപോലത്തെ ഒരു സംഭവമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ചെടികളെ പറ്റി അറിയത്തൊന്നുമില്ല, പക്ഷെ ഇതെല്ലാം ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എത്ര ദിവസം, എത്ര നാളെടുത്ത് ഇത് സെറ്റ് ചെയ്യാൻ? ഒരു ദിവസം മതി, സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മതി. അപ്പോൾ ഈ ചെടിയൊക്കെ വളരാനോ? വളർന്ന് ഇതിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുണ്ടാവും. ആണോ? നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവിടെ ലവ് ബേഡ്സ് നല്ല രീതിയിൽ സൗണ്ട് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലം ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ സഹിക്കണം കേട്ടോ. കാരണം അവർ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കാമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത് ഇതിപ്പോൾ നമ്മൾ ഇത് ഒരാൾ വന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണോ കൊടുക്കും? അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഈ ഇതുണ്ട്, പാത്രമുണ്ട്, ഇത് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്താൽ അവരാക്കുവാണെങ്കിൽ ഞാൻ തന്നെ കൊടുക്കും. ഓ, ഈ മറ്റേ ചട്ടി? ആ, അകത്ത് കൊടുക്കും. ഇത് വിറ്റ് കൊടുത്തിരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ മുകളിൽ എന്താ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ ഇത് പാനിൻ്റെ പാനിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വീടിൻ്റെ ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ കുറച്ച് തട്ടിൽ വൈൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത്. ഈ ഒരു ഇത് എത്ര ദിവസമായി, എത്ര നാളായി എടുത്തു ഇത്? ഈ ഇത്ര ആയി വളരെ, ഇതിപ്പോൾ ഒരു രണ്ട് മാസം ഉണ്ടാവും. രണ്ട് മാസം എടുത്തു, രണ്ട് മാസം എടുത്തു. ഇത് ഇപ്പോൾ ഒന്ന് കട്ടാക്കിയതാണ്, കുറച്ച് വേണമുണ്ടായിരുന്നു, കട്ടാക്കി ലെവലാക്കി വെച്ചിരുന്നു. അതല്ലേ, ഇത് നമുക്ക് ഇതാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരെണ്ണം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ എത്ര ആയിരുന്നു റേറ്റ്? ഷോപ്പിൽ 150 to 200 ഇരുന്നൂറ്, ഇത്രയും ആൾ വളർന്ന കഴിച്ചിട്ട് ഷോപ്പിലൊക്കെ റേറ്റ് കൂടുതലാണ്. ആ ആ ആ, ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക, നമ്മളിവിടെ 100 രൂപ ആ റേറ്റിന് വരും. അല്ല, ഇതിപ്പോൾ 100 രൂപ? ആ, 100 രൂപ റേറ്റ് വരും. ആണോ? ഇതിപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കൊടുക്കും? ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കൊടുക്കും. ആ ഓക്കെ, അതെന്തായാലും നിങ്ങൾക്ക് കാര്യം കേട്ടോ. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പം പുതിയതായിട്ടൊരു വീടൊക്കെ പണിത്, ഇപ്പം എനിക്കൊക്കെ അങ്ങനത്തെ ആഗ്രഹമുണ്ട്. വീടൊക്കെ പണിത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ടച്ചിൽ വൈൻസ് ഒക്കെ ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് അത് വരാൻ കുറച്ച് താമസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവം വീട്ടിൽ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ജിതിൻ ബ്രോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നിട്ട് സെറ്റ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര കാര്യം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതും. കാര്യം ചുറ്റും വീട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പക്ക പോസിറ്റീവ് വൈബാണ്. കാരണം ഈ ഒരു ഇത്രയും ചെടികൾ ഈ വർക്കിൻ്റെ ഇടയ്ക്ക്, ഇതിപ്പോൾ സൺഡേ ആണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. സൺഡേ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം പുറകേഞ്ഞ് വന്നിട്ട് വൈകുന്നേരം സമയമുണ്ടല്ലോ. ആണോ? ആ ഓക്കെ, അമ്മുവ നമുക്ക് ഇവിടുത്തെ സംഭവം നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് മണി പ്ലാന്റ് അല്ലേ? ആ, അത് മണി പ്ലാന്റ്. ഒരു ബ്ലൂമായ ആണ് കേട്ടോ. ഈ വള്ളിയോ? വള്ളിയും ബ്ലൂമാണ്. അത് അങ്ങനെ സെറ്റ് ചെയ്ത് മേടിക്കാൻ കിട്ടുന്നത്? ഇത് ഫുള്ള് മേടിക്കാൻ കിട്ടുന്നത് അല്ലേ? ഓക്കെ, ഇവിടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവുമോ? ആ, ഇത് ഈ സാധനം ഞാൻ മേടിച്ചപ്പോൾ 250 രൂപ അടുത്ത് റേഞ്ച്. ആ,
പിന്നെ ഒന്നും മിസ് ചെയ്യത്തില്ല കേട്ടോ. ഐസ്ക്രീമിന്റെ ബോളില്ലേ, ബോൾ ഐസ്ക്രീം വെച്ചിട്ട് ഇത് മണി പ്ലാന്റിന്റെ വേറെ സംഭവം അതല്ലേ, അതിന്റെ മോളില് ഒരു സംഭവം നട്ടു വെച്ചിട്ടുണ്ട്. അതെന്താ? ചെടിയാണോ? അതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ തൊട്ട് സൈഡിൽ തന്നെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാ കൊടുക്കാനുള്ളത്? കൊടുക്കുന്നുണ്ട്. ആണോ? ഇതെങ്ങനെ കൊടുക്കുമ്പോഴത്തേനെ പേറായിട്ടാണോ? പേറായിട്ട് കൊടുക്കുന്നത്. എത്ര രൂപ? പേറെ 300 രൂപ. 300 രൂപ ആയിട്ട് കൊടുക്കും. 500 രൂപയ്ക്ക് അത് കൊടുത്തോണ്ടിരുന്നു. മിണ്ടായിരിക്കാൻ മിണ്ടായിരിക്കത്തില്ല. മിണ്ടായിരിക്കോ? എത്ര രൂപ? 300 രൂപ. 300 രൂപ. 300 രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇതിനെന്താ ഫുഡ് കൊടുക്കുന്നത്? തേനയാ കൊടുക്കുന്നത്. തേന തേനയാ തുളസിയില, പനിക്കില. അപ്പം ഇനിയുണ്ട് കേട്ടോ. ഇനി ഇതാ അടുത്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെറൈറ്റി 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 സ്വന്തമായിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇതെല്ലാം സ്വന്തം ഐഡിയ ആണോ അതോ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്? കാണും, നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ ഉടനെ കാണും. ഇത് ആരെങ്കിലും വന്ന് ചോദിച്ച് മേടിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറെ പേര് വന്ന് കൊണ്ടുവരുന്നുണ്ട്. ആണോ? വണ്ടിയായിട്ട് വന്ന് നമ്മൾ പുതിയ വീടൊക്കെ പണിയും. ഇവിടെ വന്ന് അങ്ങനെ കുറെ പേരുണ്ട്. ആണോ? ഓ, അടിപൊളി. ഇനിയിപ്പോ ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ സാധനം? ഇതാ നമ്മള് പുറത്തോളം പുല്ലിച്ചെടിയില്ലേ, പുല്ലില്ലേ? അതാണ് അതന്നെ. അതും കൊള്ളാം കേട്ടോ. ഇത് മറ്റേ നമ്മുടെ പുറത്തൊക്കെ വളരത്തില്ലേ, നമ്മൾ നട്ടുപിടിക്കുന്ന ആ പുല്ലാണ് കേട്ടോ. അത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. ഇതിപ്പോ ഇതിന്റെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പീസ് വേണമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പം കുഴപ്പമില്ല. ഇതെന്തായാലും ഈ ഒരു ഇത്രയും സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്, അതായത് ഈ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അതായത് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇതൊക്കെ ആസ്വദിച്ച് സെറ്റ് ആവും. പിന്നെ ഇതിനൊക്കെ വെള്ളം നനയ്ക്കാൻ എത്ര നേരം എടുക്കും? ഇത് 1.5 മണിക്കൂറായിരിക്കും മൊത്തം എല്ലാ മനുഷ്യരും മെയിൻറ്റെയിൻ ചെയ്യാം. വർക്ക് ചെയ്തിട്ട് വന്നിട്ട് വൈകുന്നേരമായിരിക്കും വെള്ളം. രാത്രി ലൈറ്റ് ഇട്ട് വെള്ളം കഴിക്കുന്നു. ആ മൈൻഡ് വേണം കേട്ടോ, കഷ്ടപ്പെടാൻ തയ്യാറാവണം. അടുത്തത് ഇനി ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ചെടികൾ ശക്തിയിലൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതാ ഒരു കിളിക്കൂട് സെറ്റ് ആക്കി. ഇത് കിളിക്കൂട് കിട്ടിയതാണോ? കിളിക്കൂട് മേടിച്ച് വെച്ചതാണ്. കിളി വരുന്നുണ്ട്, കുറെ കിളി വരുന്നുണ്ടോ? ആഹാ, കിളി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിളി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് കൊള്ളാം. പിന്നെ ഇതാ ഇവിടെ ചട്ടിയില് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെടിയൊക്കെയാണ്? അതാ പുല്ല് ചെടിയാണ്. ഇത് പുല്ല്. ഇതോ അതാ സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞ ചെടിയാണ്. വളർന്നു വരുന്നത് വളർന്നു ഇതുപോലെ വരും. ഇതാ കേട്ടോ, അത് ആ സാധനം തന്നെയാണ്. ആ സാധനം തന്നെ. അത് ഇതായത് വെളിയിലേക്ക് വരും അല്ലേ? കണ്ട് പുറത്തേക്ക് വന്നിട്ട് അതിന് പിന്നെ കുറേ. ഇതിന്റെ പേരെന്നാ? സ്പൈഡർ പ്ലാന്റ്. സ്പൈഡർ പ്ലാന്റ് അല്ലേ. അപ്പൊ ഇതിന്റെ ഇത് ഇങ്ങനെ 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 ഇരിക്കുന്നോണ്ടാ? സ്പൈഡർ ചലന്തി വരെ പോലെ അങ്ങനെ. ആണോ? ആ കൊള്ളാം കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടുന്ന. ആ അത് തൂക്കിയിടുന്നതാണ്. തൂക്കിയിട്ട് നല്ല അടിപൊളിയാട്ടോ. പിന്നെ ഇവിടെ ടയറും കൊണ്ടും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ഒന്നും വിടത്തില്ല അല്ലേ. എല്ലാം ജിതിൻബ്രോയുടെ സ്വന്തം ഹോൺ ക്രാഫ്റ്റില് സ്വന്തം ഐഡിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അതായത് ഇതിനകത്ത് മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലേ. അപ്പൊ ഈ മണി പ്ലാന്റ് ഇതിനകത്ത് മുഴുവൻ ചുറ്റി ചുറ്റി വാഴാം. അങ്ങനെ മുകളിൽ കൂടെ പോകണം. അത് കൊള്ളാം, അത് കൊള്ളാം. പിന്നെ ഇതാ ഇവിടെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ഈ ഒരു സ്റ്റെപ്പിന്റെ സൈഡിൽ തന്നെ. അതായത് ഈ ഒരു സ്റ്റെപ്പൊന്നും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്കും ഭയങ്കര ആഗ്രഹം ഇങ്ങനെയൊക്കെ. അതായത് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തിൽ നിന്ന് നമ്മൾ വാതിക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇതുപോലെ ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു തൂണ് വെച്ചിട്ട് വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ് തന്നെ. മണി പ്ലാന്റ് തന്നെ. ഈ മണി പ്ലാന്റ് മാറ്റിയിട്ട് ഇത് ഇതിനകത്ത് വേറൊരു ചെടി വെക്കാൻ മതി. ഈ ചെറിയ ചെറിയ ചെടികളെല്ലാം വെക്കാം. ചെറിയ ചെറുത്ത് നമ്മൾ അത്ര കെയർ കൊടുത്തായി. ഓക്കെ ഓക്കെ. ഇവിടെ പല പല കളർ. ഇത് ഇൻസുലേഷൻ ടൈപ്പാണ്. ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് അതിന് ക്ഷാമം ഇല്ല. ഇവിടെ ഇൻസുലേഷൻ ഒക്കെ വെച്ച് പല പല സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചടിച്ചട്ടിയൊക്കെ ഇപ്പോൾ എന്താ പറയാ, ഇത് ആരെങ്കിലും വന്ന് ചോദിക്കാൻ കൊടുക്കും? അതോ ഇത് ഇവിടെ വീട്ടിൽ തന്നെ വെച്ചേക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ ആരെങ്കിലും വന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ റേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കും. ആണല്ലേ. ഓ, ഇവിടെ ഇതൊന്നും ചെടിച്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെയല്ലേ. ഇതൊക്കെ വേറെ ഒരു സംഭവങ്ങളല്ലേ. അതും ചെടിച്ചട്ടിയാണ്. അത് ഇൻഡോർ പ്ലാന്റ് ആണ്. അകത്തോടെ വെക്കാം. അത് വീടിന്റെ അകത്ത് വെക്കാം. വെള്ളം ഒഴിച്ചാൽ ആളെ പോകില്ല. ഇത് വെള്ളത്തിൽ വെച്ചേക്കുന്നത്. വെള്ളത്തിൽ വെച്ചേക്കാം. ഓക്കെ. ഇതോ ഇത് ബാമ്പൂ കുത്തി കട്ടാക്കിട്ട് മറ്റേ എന്തോ ഒരു ബാമ്പൂ. ലക്കി ബാമ്പു. എന്ത് ലക്കി ബാമ്പു? അല്ലേ, ലക്കി ബാമ്പു. ആ ഞാൻ പറഞ്ഞു. അധികം ആയില്ല. ഇത് വളർന്നിട്ടില്ല അല്ലേ. വളർന്നിട്ടില്ല. ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ വീണ്ടും അകത്തൊക്കെ വെക്കാം.
ഇത് ഗ്ലാസ് കട്ട് ചെയ്ത് വെച്ചേ എയർപോർട്ടിലാണ്. ഈ ഗ്ലാസ് കട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജിതിൻ ബ്രോയുടെ ചാനലിൽ കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നല്ലോണം വളർന്നു വരും അല്ലേ? വളർന്നു. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് പറയാൻ പറ്റും? റേറ്റ് എല്ലാം പല പല വിലകളുണ്ട്. എന്നാലും വലിയ വലിയ വിലയൊന്നും ഇല്ല, ചെറിയ വിലകളൊക്കെ ആയിരിക്കും. ഇനിയിപ്പം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഇത് ലോങ് ഉള്ളവരാണോന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരാണോ എന്ന് അറിയത്തില്ല. വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്തൊക്കെ സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതായത് ഇവിടെ വന്നെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലേ, ഒരു വണ്ടിയായിട്ട് വന്നാൽ ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് പോകും. ആ അതല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ചിരിമ്പ്രോ പല സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടിയൊക്കെ നിങ്ങൾക്ക് വെക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജിതിൻ ബ്രോയുടെ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം, വിളിച്ചു നോക്കുക കേട്ടോ. ആ നമ്പർ കൊടുത്തേക്കാം കേട്ടോ, വിളിച്ചു നോക്കുക. വിളിച്ചു നോക്കിയിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കയറി നോക്കി. എങ്ങനെ റേറ്റൊക്കെ കുറച്ച് കൊടുക്കും? ആക്രാന്തൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നെയാണ്. കാരണം ഇതുപോലെ ചെടിയൊക്കെ മേടിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് കിട്ടും. പിന്നെ ഇങ്ങോട്ട് വാ. പിന്നെ ഇവിടെയൊക്കെ ചെടികളൊക്കെ പിടിപ്പിക്കാതേ ഉള്ളൂ. ആ ഇത് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ, നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ സാധാ മറ്റേ പുല്ല്, അതും വെച്ചിട്ട് അധികം ആയില്ല, അധികം വെച്ചിട്ടായില്ല, ഇത് വെച്ചിട്ടായിട്ടില്ല. ആ അതാണൊരു ആൾക്കൊരു ഉണർവില്ല അല്ലേ. ആയിട്ടില്ല, ഇതിപ്പം വളർന്നു വരുന്നതേ ഉള്ളു അല്ലേ. അപ്പൊ ഇതോ അത് അതിൻ്റെ അടി, അത് വേറെ ഒരു പോട്ടിന് എടുത്ത് അതിനകത്തേക്ക് വെച്ചതേ ഉള്ളൂ. ഇതിനെന്നെ ചാണകപ്പൊടി ഇരുന്നുണ്ടോ? അത് ജൈവവളമാണ്. ജൈവവളമാ? ഇത് എന്നാ വേണം? അത് നമ്മളൊരു സ്ഥലത്ത് മേടിച്ചതാണ്, ജൈവവളം. അങ്ങനെ മേടിക്കാൻ കിട്ടും. ആ ജൈവവളം ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ആ മുകളിൽ കണ്ടില്ലേ, ആ ഒരു ചെടി ഇവിടെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇതാ ഇനി മെയിനായിട്ടുള്ള ഐറ്റം ഒന്ന് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിങ്ങനെ കറങ്ങിയല്ലോ, ഇങ്ങനെ കറങ്ങാൻ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ കറക്കിയിട്ട് കറങ്ങുന്നില്ല, ഒന്ന് കറക്കി കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കാറ്റിൽ നല്ല കറങ്ങുമോ? ഇതും മാറിക്കോനെ. ആ അതെ, കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. കാരണം ഇത് ഇത് രണ്ടാമത് സെറ്റ് ചെയ്തതാണ്, ഇത് മറച്ചു വന്ന് ഇവിടം വരെ തട്ടി മുട്ടിയതാണ്. ഇത് രണ്ടാമത് സെറ്റ് ചെയ്തേക്കുന്നത് ആണോ? ഇത് വളർന്ന് വളർന്ന് ഫുള്ള് കവറാണ്. ആ ഓക്കെ. ഇതിങ്ങനെ വീട്ടിൽ കറക്കാനൊക്കെ പറ്റും കേട്ടോ, മുറ്റത്തിട്ടിട്ട്. പക്ഷെ അതുപോലെ നല്ലോണം നോക്കുകയും വേണം അല്ലേ. നോക്കണം, നോക്കണം. ഇത് വെള്ളം വയ്ക്കുമ്പോൾ വീട്ടിൽ സ്പ്രേ ചെയ്യുന്നത് സ്പ്രേ അല്ലേ. അതെ അതെ, ഇപ്പം കറങ്ങുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ വീട്ടിൽ ഇതുപോലെ ചെത്ത വെച്ചിട്ട് ആക്കി നോക്കി, പക്ഷെ സംഭവം ഇതുപോലെ കറക്റ്റായിരുന്നു ഇല്ല. പക്ഷെ കുഴപ്പമില്ല. കാരണം നമ്മള് ജിതിൻബ്രോയുടെ വീടിൻ്റെ ചുറ്റുവട്ടി ചെടി കേട്ടോ, ഈ ഏരിയയിൽ തന്നെയാണ്. കാരണം അത്രയും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് ഫുള്ള് കാണിക്കാലോ. പിന്നെ ഇത് നിങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടോ എങ്കിലും നമുക്ക്? ഇതാ മറ്റേ ബാമ്പു തന്നെയല്ലേ? ആ ലക്കി ബാമ്പു. ലക്കി ലക്കി ബാമ്പു. ആ ലക്കി ബാമ്പു. ഇത് ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കുമോ? ആ അങ്ങനെ കൊടുക്കും. അല്ല ഇതെന്താ സംഭവം എന്നറിയോ, ഇത്രയും സ്നേഹിച്ച് വളർത്തിയിട്ട് കൊടുക്കാൻ വിഷമമുണ്ടോ? അതേ കുഴപ്പമില്ല അല്ലേ. സംഭവം ഇതൊക്കെ കാണുമ്പോഴത്തേനും ആൾക്കാർ ഇതേപോലെ നോക്കണം. ആ അതൊരു കാര്യം കേട്ടോ, വീട്ടിലെ കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ട് നമ്മൾ മേടിച്ച് കൊണ്ടുപോകുമ്പോഴത്തേ അതുപോലെ തന്നെ നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിതിൻബ്രോ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയങ്ങളാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് മെനക്കണ്ട ആ ഒരു ക്രേസ് വേണം അല്ലേ ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് പച്ചക്കറികളുടെ കൂടെ കുളങ്ങാലും പ്ലാനാക്കുന്നുണ്ട്. പച്ചക്കറിയുടെ പരിപാടി ഇങ്ങനെ ഇവിടെ തന്നെ. ആ നമ്മൾ ബേക്ക് സൈഡ് ആ വീടിൻ്റെ വൈകിട്ട് ബേക്ക് സൈഡ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നല്ല കളറഞ്ഞ കേട്ടോ. 10 മണിയല്ല, 10 മണിയുടെ വേറെ ഒരു വെറൈറ്റി. അതിൻ്റെ പൂ വായിക്കത്തില്ല. അത് മണി പ്ലാന്റിന്റെ വെറൈറ്റി. ഇത് ഇതോ? ഓക്കെ. ഇത് മണി പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി കളറാട്ടോ. കൊള്ളാം. അത് നമ്മൾ അവിടെ കണ്ട കളറേ അല്ലേ. പിന്നെ ഇതാ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്തോ ചീരയാണ്. ഇത് ചീരയല്ല, അതൊരു ചെടിയാണ്. കുഴപ്പമില്ല, പക്ഷെ രസമുണ്ട്. ഇതും ഇതൊക്കെ എവിടെ നിന്നാ കിട്ടുന്ന ഇത്രയും കളർ? ഓരോ സ്ഥലത്ത് ഓരോ നേഴ്സറി പോകുമ്പോൾ വെറൈറ്റി കളറുമ്പോൾ മേടിച്ചോണ്ട് വരും. ഓക്കെ, അങ്ങനെ അല്ലേ. പിന്നെ പിടിപ്പിച്ച് പിടിപ്പിച്ച് കൊണ്ടുവരും. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ഇത് ചോദിക്കട്ടെ, ഇപ്പൊ ഇത് ഈ സാധനം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോ ഒരാള് മേടിച്ചെന്ന് വെച്ചോ, അപ്പൊ ഇതിന്റെ സാധനം ഇനിയിപ്പോ വേറെ ഉണ്ട്, നമ്മള് വേറെ വെച്ചിട്ടുണ്ട്. ആണല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വിഷയമില്ല. എനിക്ക് വന്ന് ഈ സൈഡെല്ലാം ഫുള്ളും ഡിഫറെന്റ് ഡിഫറെന്റ് സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളവിടെ കണ്ട തട്ടിൽ വൈൻഡ് അല്ലേ, അതിന്റെ കൂടെ തന്നെ മണി പ്ലാന്റ്. അത് വേറെ ഒരു മോഡലാണ്, തട്ടിൽ വൈൻഡ് അല്ല. അപ്പൊ അതിന്റെ എല്ലാം ഒരുപോലെ ഉണ്ട്. ഓക്കെ ഓക്കെ. അടുത്തത്
അതിനകത്ത് പൂവൊക്കെ വരുന്നുണ്ട്, ചെറിയൊരു പൂവൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ അവിടെ കണ്ട ഒരു ചെടിയാണ്, പിന്നെ വീടല്ലേ അമ്മ. പിന്നെ അതുപോലെ തന്നെ എന്താ ഇവിടെ, ഇത് തട്ടിവാന അല്ലേ, ഇതുമല്ല, ഓക്കെ ഓക്കെ ഓക്കെ, ഇത് അതൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം വേറെ വേറെ സാധനമാണ്, ഇതിന്റെ പേര് വെറൈറ്റി സാധനമാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടതിൽ ഇതും വേറൊരു പ്ലാൻ കേട്ടോ, അത് സംഭവം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല അതിന്റെ പേരൊന്നും, ചെടീനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ ഇതെല്ലാം ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ അതാ ഇവിടെ ഇത് എടുക്കാൻ പറ്റുമോ, വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇതിന്റെ പേരെന്നാ അറിയോ, ബട്ടർഫ്ലൈ, ആ ബട്ടർഫ്ലൈ പ്ലാന്റ് മീൻസ് അതായത് ബട്ടർഫ്ലൈനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ, അതാ നോക്കി അല്ലേ, പൂമ്പാറ്റ പോലെ തന്നെ, ചെറുക്കു വെയിൽ വന്നോണ്ട് കുറച്ച് വാട്ടം വന്നു, വെയിൽ വന്നോണ്ടാ, അല്ലെങ്കിൽ അത് വിടർന്നു തന്നെ, ചെറുക്ക് വിടർത്തു. ഹലോ ഇത് കൊള്ളാം കേട്ടോ, ഇത് വെറൈറ്റി സാധനമായിട്ടുണ്ട് കേട്ടോ, ഇത് നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഈ ചട്ടിയടക്കം കിട്ടുന്നതാണ്, ചട്ടിയടക്കം, ഓക്കെ. ഇതിനൊന്നും റേറ്റ് ഞാൻ ചോദിക്കുന്നില്ല, എല്ലാത്തിനും റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചോ. ഈ പൂമ്പാറ്റ ചെടിക്ക് എത്ര അല്ലേ, പൂമ്പാറ്റ ചെടിക്ക് എത്ര ചേട്ടാ, ചോദിച്ചാൽ മതി, ചോദിച്ചേക്കാം. ഓക്കെ, ഇത് വെയിലടിക്കുന്നോണ്ടായിരിക്കും അല്ലേ, ആ ഇതുണ്ട് ഇതാ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് ബട്ടർഫ്ലൈ, വെള്ളം പാടില്ല, ഇതിന് വെള്ളം പാടില്ല, ചീഞ്ഞു പോവും, ആ ഹാ അങ്ങനെ ഉണ്ടല്ലേ. ആ അതാ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ, ഇത് ഓക്കെ ഇതാ ഇവിടെ ഉണ്ട്. ഇതെന്നാ പേരൊന്നും അറിയത്തില്ല, പക്ഷെ സംഭവം കൊള്ളാം, ഇതും ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. ഇത് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, അത് നേഴ്സറി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൈയാണോ കിട്ടുന്നത്, കവറിൽ കിട്ടത്തുള്ളൂ, ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കിട്ടത്തുള്ളൂ, അതല്ലേ. ആ അപ്പം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേഴ്സറി പോയിട്ട് മേടിക്കുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ചട്ടിയിൽ വെച്ച് അത് മറ്റേ പാക്കറ്റിലാണ് കിട്ടുന്നല്ലേ, കവറിൽ വെച്ച് ആ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ആ ഒരു സംഭവത്തിനേക്കാളും ഇങ്ങനെ കിട്ടുമ്പോഴത്തേന് കുറച്ച് അടിപൊളിയായിരിക്കും. ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേന് ഈ ഒരു വീടിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ. ജിതിൻ ബ്രോ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൈയൊക്കെ കൊടുക്കാൻ പറ്റുന്നോ? ആണോ, പിന്നെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നേ, ആൾക്ക് ഭയങ്കരം സങ്കടമായിരുന്നു, ഞാൻ മിണ്ടുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, ആൾ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വരുമ്പോഴത്തേന് ആൾ ഇറങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹലോ ഹലോ, ഇവിടെ പേരെങ്ങനാ, ഏ പിങ്കി, പിങ്കി, ആ പിങ്കി ഭയങ്കര സ്നേഹമാണ് കേട്ടോ, പിങ്കിക്ക് പുറത്തിറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ, ആഗ്രഹം. പക്ഷേ പിങ്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പിങ്കി ഇവിടെ വീഡിയോ എടുപ്പ് ഒന്നും നടക്കുകയല്ല, നമ്മുടെ കൂടെ ഭയങ്കര കളിയായിരിക്കും അല്ലേ പിങ്കി, അല്ലേ പിങ്കി. ഇതും സംഭവം അത് മാങ്ങയുടെ മണം വരും അതിൻ്റെ ഇടയ്ക്ക്, ഇതിൻ്റെ തിരുമിട്ട് നടത്തുകയും ചെയ്യും, മാങ്ങയുടെ മണം വരും, കൈ കൈ തിരുമ്പ്, കൈ തിരുമിട്ട് നടക്കുക, പച്ചമാങ്ങ ശരിയാ, പച്ചമാങ്ങയല്ല നമ്മുടെ മറ്റേ ഇച്ചിരി വലിയ മാങ്ങയില്ലേ, ഇതുവരെയാ കിളിച്ചുണ്ട മാമ്പഴല്ലേ, ഇതാക്ക് ഇതാ ഈ സാധനം, അതായത് ഈ ഇല എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇതിന്റെ പേരറിയോ, പേരറിയത്തില്ലെങ്കിലും സംഭവം വെറൈറ്റി ആട്ടോ, ഫേസിലെ കൂടെ കറക്റ്റ് നമ്മൾ ഈ മറ്റേ കിളിച്ചുണ്ട മാമ്പഴയില്ലേ അതിന്റെ സെയിം മണം, വായിൽ വെള്ളം വരുന്നു കാര്യം കേട്ടോ, ആ മണം നമുക്ക് ഭയങ്കര ഇതാ, അതിനൊരു വലിയ പുളിയില്ലാത്തൊരു മാങ്ങയില്ലേ, ഇച്ചിരി വലിപ്പമുള്ള ആ അത് തന്നെ സാധനം, ഇത് ഇതൊക്കെ ഇതൊക്കെ റെയർ പീസാണ്, ഇതിന്റെ മണ്ടയ്ക്ക് ഞാൻ പറിച്ചത്, ഇത് കുഴപ്പമില്ല, അത് കണ്ട് ചെറിയൊരു കഷ്ടം മതി, അത് പിടിച്ചോളൂ ഇഷ്ടം പോലെ, വലിയ ബാമ്പു ആയിട്ടുണ്ടേ, ഇതൊന്നും പറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പറിച്ച് ഇതൊക്കെ ജിതിമ്പുറ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, പിന്നെ ഇവിടെ നാച്ചുറലായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പം ഇത് പോയെന്ന് തോന്നുന്നു അല്ലേ, കാലക്രമേണ പോയി മാറ്റിച്ചേക്കുന്നത്, ക്ഷയിച്ചു ഇത്, പക്ഷേ ഒന്നുകൂടെ സെറ്റപ്പ് ആക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ, ഇനി ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേന് ചിലപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേര് കണ്ട് ജിതിമ്പുറോ ഭയങ്കര ഫേമസായി, ഇവിടെ വരുമ്പോഴത്തേന് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ഇതിൻ്റെ അപ്പുറം സെറ്റപ്പൊക്കെ ആയിരിക്കും, അങ്ങനെ കുഴപ്പമില്ല, അടിപൊളിയായിട്ടോട്ടെ, സേബന്താളല്ല പക്ഷേ വെറൈറ്റി ആയിട്ടുണ്ട്, കൊള്ളാം. അത് ഇതൊക്കെ ഇതെടുത്ത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവത്തില്ലേ, ഭയങ്കര കാട് പോലെ ആവും ആണോ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഇതല്ലേ ഒരു ടയറുണ്ടല്ലോ, ഇത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അതല്ലേ, ഓ അടിപൊളി, ഇതൊരു ഔഷധമാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് മുറിവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണക്കാൻ പറ്റും, ഹെൽപ്പിക്കും. ഇത് ഇച്ചിരി വലിയ മുല്ല കേട്ടോ, എന്താ ഈ ഒരു സാധാരണ മുല്ലയല്ല, സാധാരണ മുല്ലയല്ല, ഇച്ചിരി വലിയ വലിയ കളർ മുല്ല,
വേറെ എവിടെയും പോയി മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, എല്ലാ സാധനം പറമ്പിലുണ്ട്, അവിടുന്ന് കട്ട് ചെയ്യാ അല്ലേ, അവിടുന്ന് കട്ട് ചെയ്യാ അവിടെ കൊണ്ട് വെക്കുക. എന്തായാലും ജിതിൻ ബ്രോ സംഭവം പൊളിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എല്ലാം കണ്ടു, ഒന്ന് മാത്രം മിസ് ചെയ്തിട്ടില്ല എന്നുള്ള ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കറ്റാർ വാഴയും വെച്ചിട്ടുണ്ട്. ഇതാരാ ഇതിന്റെ ക്രിയേറ്റർ? ഒരു ഫ്രണ്ടാണ് വെച്ചത്. എനിക്ക് ബാക്കി കൊണ്ട് വരച്ച് പഠിച്ചതാണ്. അല്ല ഇനിയിപ്പോ കണ്ടിട്ട് പോയാലോ, ഫ്രണ്ടിൽ അത്ര നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ കൊണ്ട് വരച്ച് ഇത് കൊള്ളമാക്കാൻ പാടില്ലല്ലോ. പക്ഷെ ഇത് ആരാ വരച്ചെങ്കിലും അമ്മ കൊള്ളാം കേട്ടോ. നമ്മൾ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് എടുത്ത കേട്ടോ. ചുക്കരം കടിക്കല്ലേ, കടിക്കല്ലേ, കടിച്ചു നല്ല കടിക്കടിക്കും. എന്തിനാ ഇങ്ങനെ കടിക്കുന്നേ? പിന്നെ അത് കാണാൻ വേണ്ടിട്ട് എടുത്തല്ലേ. പെണ്ണാണോ? ആണോ? ആ ഈ വെള്ള കളറുള്ളതല്ല പെണ്ണാണ്. ഓക്കെ ഓക്കെ, അപ്പോ ലവ് ബേഡ്സിനെ വേണമെങ്കിലും പേറായിട്ട് കിട്ടണമെങ്കിലും വന്നേച്ചാ മതി കേട്ടോ, കൊടുക്കൂലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഇവിടെ ഒരു മരം കണ്ടില്ലേ, ഇത് പിന്നെ എല്ലാ വീട്ടിലും ഉള്ള സാധനമാണ്. ഇവിടെ വെച്ചിട്ട് ഇവിടെ എന്താ പറയാ, ഇന്നത്തെ കിളികളൊക്കെ വരുമോ? അതെ അതോ. ഇനിയിപ്പം വെയിലൊക്കെ അപ്പത്തേന് കുറച്ച് കിളികൾക്ക് വെള്ളവും കൂടെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. വെയിലൊക്കെ ആകുമ്പോഴത്തേനും അത് അടിപൊളിയാണ്. അപ്പോൾ ജിതിൻ ബ്രോയുടെ ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് എല്ലാം കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി, അതുപോലെ തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, എന്നിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കയറി വിളിച്ചു നോക്കാം, ജിതിൻ ബ്രോ എടുക്കും, എടുത്തിട്ട് നമുക്ക് നോക്കാം അല്ലേ. മെസ്സേജ് പണിത്തിരക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും എടുക്കാൻ പറ്റിയത്. ആ അതെ, എന്തായാലും ഭയങ്കര സന്തോഷം എനിക്കിത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയത്. ജിതിൻ ബ്രോയുടെ ഈ ഒരു കല ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണേ, ആവശ്യമുള്ളവരൊക്കെ വിളിച്ചു കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ഇതിന് മുന്നേ ഒരു കാര്യം പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ജിതിൻ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ വിളിച്ചു പോകുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ.